ജോസ 2021 ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് ഫോർ ഓൾ ഹു ഗോട്ട് സീറ്റ്സ്. പിന്നെ സീറ്റ്സ് കിട്ടാത്തവരെ ടെൻഷൻ അടിക്കേണ്ട, വരുന്ന അലോട്ട്മെൻറ്റുകളിൽ ചെറിയ ചേഞ്ചസൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ അത് ബോർഡർ ലൈനിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്, വളരെ സാധ്യത കുറവ് നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബാക്കപ്പ് പ്ലാൻസ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ അനാലിസിസിലേക്ക് കടക്കാം. ബേസിക്കലി നമ്മുടെ സ്റ്റുഡൻസിൻ്റെ തന്നെ എനിക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്താൽ കിട്ടുന്ന കുറച്ച് കുട്ടികളുടെ റാങ്കും ഇത് വെച്ചിട്ടാണ് അനാലിസിസ് ചെയ്യുന്നത്. എക്സാക്ട് ലാസ്റ്റ് ടൈം ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല. ഇനിപ്പോലും ഞാൻ എനിക്ക് പറ്റാവുന്ന കണ്ടൻസുകളൊക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ചിലപ്പോൾ എനിക്കൊരു വൈകിട്ടാകുമ്പോഴേക്കും ചെയ്യാൻ പറ്റിയേക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സും വാട്ട്സ് നെക്സ്റ്റ്, ഇനി വൺ സീറ്റ് കിട്ടി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ് എന്നുള്ളതും വീഡിയോ നമ്മുടെ ചാനലിൽ എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അനാലിസിസിലേക്ക് കടക്കാം. അപ്പോൾ ഒരു റാങ്ക് 181 കിട്ടിയിട്ടൊരു കുട്ടിയെ സംബന്ധിച്ച് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് NIT കാലിക്കട്ടാണ്. അത് ഓപ്പൺ കാറ്റഗറിയിലാണ് സീറ്റ് കിട്ടി. ലാസ്റ്റ് ഇയർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ച് നോക്കുമ്പോൾ തന്നെ 376 വരെ റാങ്കുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഹോം സ്റ്റേറ്റിൽ. അപ്പോൾ ഇത്തവണ അതിനേക്കാളും അടിയിലുള്ളൊരു റാങ്ക് ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് തന്നെ കൊടുത്തു. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൺഗ്രാറ്റ്സ്. അതുപോലെ തന്നെ ഒരു 255 കിട്ടിയിട്ടുള്ളൊരു കുട്ടി SPA ഭോപ്പാലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഇയർ ക്ലോസിംഗ് റാങ്ക് 454 ആയിരുന്നു SPA ഭോപ്പാലിൽ. പക്ഷേ സെക്കൻഡ് ഓപ്ഷനാണ് കിട്ടിയത്. അപ്പോൾ ഹയർ ഓപ്ഷൻ ആയിട്ടുള്ളത് SPA ഡൽഹിയാണ്. കുട്ടി ഇപ്പോൾ ഇത് ഓപ്പൺ ആണ് കിട്ടിയതിനും കുട്ടിക്ക് OBC കാറ്റഗറി ഉണ്ട്. അപ്പോൾ OBC കാറ്റഗറി ഉണ്ടായിട്ട് പോലും 454 ജനറൽ റാങ്ക് കിട്ടിയൊരു കുട്ടിക്ക് SPA ഡൽഹി കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് 454 ജനറൽ റാങ്കിനേക്കാളും താഴെയുള്ള റാങ്കുള്ളതാണ് SPA ഡൽഹിയുടെ ലാസ്റ്റ് റാങ്ക് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് ജനറലായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനത്തെ കുറച്ച് അനാലിസിസാണ് ഞാൻ ഈ വീഡിയോയിൽ ബേസിക്കലി ചെയ്യുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ചുകൊണ്ടും അവരുടെ ഹയർ ഓപ്ഷൻസും ആയിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ 296 കിട്ടിയിട്ടുള്ള ഒരു കുട്ടിക്ക് NIT കാലിക്കട്ട് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കൊടുത്തു. ഹോം സ്റ്റേറ്റ് ആയിട്ട് ഡയറക്റ്റ് തന്നെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ കൺഗ്രാറ്റ്സ്. 608 കുട്ടിക്ക് NIT കാലിക്കട്ട് ഫസ്റ്റ് ഓപ്ഷനായിട്ട് OBC കാറ്റഗറിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കൺഗ്രാറ്റ്സ്. ഇതിൽ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇതിപ്പോൾ ജനറലായി ജെൻഡർ മെയിലിന് കിട്ടിയ പോലെ ആവണമെന്നില്ല ഫീമെയിലിന് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കൂടുതലും മെയിലിൻ്റെയാണ് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. കുറച്ച് ഫീമെയിൽസിൻ്റെ ഞാൻ ഇട്ടിട്ടില്ല എന്നല്ല, അപ്പോൾ നമുക്കിപ്പോൾ ഈ 255 എന്നുള്ള റാങ്ക് ഫീമെയിൽ കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ അവർക്കൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതായത് ജനറൽ കാറ്റഗറി അതുപോലെ തന്നെ ഫീമെയിലിനൊരു സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. എന്നാലും ജനറലായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇനി 679 NIT കാലിക്കട്ട് ഫസ്റ്റ് ഓപ്ഷൻ OBC കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 608 679 ഒക്കെ ജനറൽ റാങ്കിലെ കുട്ടികൾക്ക് OBC കാറ്റഗറി. അപ്പോൾ ആ ഒരു റാങ്ക് വരെ പോയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം അത്ര വരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടിലും കുറച്ചും കൂടി ഇതിലേക്ക് OBC റാങ്ക് NIT കാലിക്കട്ടിൽ പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ജനറലായിട്ടുള്ളൊരു കൺക്ലൂഷൻ ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ അത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു മോർ ലൈക്ക് 2019, അതായത് 2020 പോലെ ടൈറ്റ് അല്ല. കാരണം പലയിടത്തും പല അലോട്ട്മെൻറ്റ് പ്രോസസ്സും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2019 പോലെയാണ് ഒരു പാറ്റേൺ കാണുന്നത്. പക്ഷേ അത്ര വളരെ ക്ലോസ് ഈ സെയിം ആണെന്ന് പറയുന്നില്ല. ചില ഭാഗങ്ങളിലൊക്കെ ടൈറ്റ് കാണുന്നുണ്ട്. 732 റാങ്ക് കിട്ടിയിട്ടുള്ള NIT ഭോപ്പാൽ കിട്ടിയിട്ടുള്ളത് ജനറൽ കാറ്റഗറിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഓപ്ഷൻസ് SPA ഡൽഹി, NIT കാലിക്കട്ട്, SPA ഭോപ്പാൽ, SPA വിജയവാഡ, NIT ട്രിച്ചി, NIT ഭോപ്പാൽ, ഇത്രയും സ്ഥലങ്ങളിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ജനറൽ കാറ്റഗറി ഫീമെയിൽ ആണെങ്കിൽ പോലും അവരുടെ റാങ്ക് 732 അടിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ 700 താഴെയാണ് ഈ നിൽക്കുന്ന ടോപ്പ് 6 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വന്നിട്ടുള്ളത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് ജനറലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ കുട്ടി ഫീമെയിൽ കാൻഡിഡേറ്റ് ആയിട്ട് പോലും കിട്ടാത്തതുകൊണ്ട് അതിനർത്ഥം മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ റാങ്കിനെക്കാട്ടിലും കുറച്ചുകൂടി ഹയർ, കുറച്ച് ചെറിയൊരു വേരിയേഷൻ ഉണ്ടെങ്കിലും ഫീമെയിൽസിന് കിട്ടാറുണ്ട്. പക്ഷേ അപ്പോൾ 700 അല്ലെങ്കിൽ 650 അടുപ്പിച്ചാണ് ഈ പറയുന്ന എല്ലാം SPA ഡൽഹി, NIT കാലിക്കട്ട്, SPA ഭോപ്പാൽ, SPA വിജയവാഡ, NIT ട്രിച്ചി, NIT ഭോപ്പാൽ, ഇത്രയും കോളേജസിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത്. ഓക്കെ, 818 കിട്ടിയിട്ടുള്ളൊരു കുട്ടിക്ക് അതുപോലെ തന്നെ NIT ഹമീർപൂറാണ് കിട്ടിയിട്ടുള്ളത്. അത് മെയിൽ കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ അവർക്കും ഈ പറഞ്ഞ പോലെ NIT ട്രിച്ചി, NIT കാലിക്കട്ട്, NIT ജയ്പൂർ, NIT ഭോപ്പാൽ, VNIT നാഗ്പൂർ, NIT റൂർക്കൽ, ഇത്രയും ഓപ്ഷൻസ് ഹയർ ഉണ്ട്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് 800 താഴെ തന്നെയാണ് വന്നിട്ടുള്ളത് തന്നെയാണ് അതൊന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ 732 NIT ഭോപ്പാൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടിക്ക് മെയിൽ കാൻഡിഡേറ്റ് ആയപ്പോൾ 818 ആയപ്പോൾ പോലും നമുക്ക് NIT ഭോപ്പാൽ കിട്ടിയിട്ടില്ല. ഓക്കെ,
881 NIT Nagpur third option ആയിരുന്നു അത് OBC കാറ്റഗറി വെച്ചാണ് കിട്ടിയിട്ടുള്ളത് NIT കാലിക്കട്ടും NIT ട്രിച്ചിങ് കിട്ടിയിട്ടില്ല ഈ ഒരു റാങ്ക് വെച്ചിട്ട് OBC കാൻഡിഡേറ്റ് ആയിട്ട് പോലും അപ്പോൾ ഒരു 800 റാങ്കിനുള്ളിൽ വന്നാലാണ് NIT കാലിക്കട്ടും NIT ട്രിച്ചിങ് കിട്ടുള്ളൂ 984 NIT കാലിക്കട്ടാണ് EWS കാറ്റഗറിയിലാണ് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ EWS കാറ്റഗറി ഒരു 1000 വരെയൊക്കെ പോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കൊല്ലം അത് 6000 വരെ പോയിട്ടുണ്ടായിരുന്നു EWS കാറ്റഗറി ഫസ്റ്റ് അലോട്ട്മെൻറ്റിലല്ല പല അലോട്ട്മെൻറ്റിലും നോക്കുമ്പോൾ 6000 to 5000 വരെ EWS കാറ്റഗറി കഴിഞ്ഞ കൊല്ലം പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ അവിടെ നിന്നൊരു കുട്ടിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഓക്കെ 1107 SPA ഭോപ്പാലാണ് ഫോർത്ത് ഓപ്ഷൻ OBC കാറ്റഗറി വെച്ച് കിട്ടിയിട്ടുള്ളത് NIT കാലിക്കട്ട് NIT ട്രിച്ചി SPA ഡൽഹി മുതലായ കോളേജസ് കിട്ടിയിട്ടില്ല ഓക്കെ 1129 NIT കാലിക്കട്ട് EWS ഗേൾ കാറ്റഗറി വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ 1212 SPA ഭോപ്പാൽ തേർഡ് ഓപ്ഷനായിട്ട് OBC കാറ്റഗറിയിലാണ് കിട്ടിയിട്ടുള്ളത് SPA ഡൽഹി NIT കാലിക്കട്ടാണ് ഹയർ ഓപ്ഷൻസ് ആയിട്ട് വെച്ചിട്ടുള്ളത് അവിടെ കിട്ടിയിട്ടില്ല ഓക്കെ 1206 SPA ഭോപ്പാൽ സെക്കൻഡ് ഓപ്ഷനാണ് OBC ആണ് ഓപ്ഷൻ 1 SPA ഡൽഹി ആണ് വെച്ചിട്ടുള്ളത് ഓക്കെ 1531 MNIT ഭോപ്പാലാണ് ഫിഫ്ത്ത് ഓപ്ഷനാണ് OBC ആണ് പക്ഷേ SPA ഡൽഹി SPA ഭോപ്പാൽ SPA വിജയവാഡ NIT റൂർക്കെല്ലാം വരുന്നു കിട്ടിയിട്ടില്ല ഓക്കെ അപ്പോൾ ഇത്രയും അനാലിസിസ് ആണ് ഞാനിപ്പോൾ ഈ ഒരു ഫസ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടും എക്സാക്റ്റ് ആയിട്ടും ഇതിനെപ്പറ്റി ഞാൻ സ്റ്റഡി നടത്തി ഒരു അനാലിസിസും കൂടി ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഒരു ബേസിക് ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അബൌട്ട് ദിസ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ